بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശുഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ, സന്തോഷത്തോടെ, ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ചേരാൻ ഭാഗ്യം നൽകട്ടെ. സമീപ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് നരബലി എന്നതിനെക്കുറിച്ച്. കേരളം ഞെട്ടിയിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളിൽ. അമുഖമായി പറയട്ടെ, ഈ വാർത്തയ്ക്ക് വേണ്ടി അക്ഷരം നിരത്തിയ പത്രക്കടലാസുകൾ വായിക്കുമ്പോൾ കിരാതമായ ആ പ്രവൃത്തിയെ വർണ്ണിക്കുന്ന വാക്കുകൾ വായിൽ അറപ്പ് തോന്നുന്ന വിധമായിരുന്നു ആ പ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങൾ എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കാം. അത് വായിച്ചു പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരുമെന്ന് വിശ്വസിച്ച് രണ്ട് സ്ത്രീകളെ മൃഗീയമായി കൊലപ്പെടുത്തുകയും അവരെ കഷ്ണങ്ങളായി കുഴിച്ചു മൂടപ്പെടുകയും ചെയ്ത വാർത്തയാണ് നമ്മളെല്ലാവരും ഒരു ഞെട്ടലോടുകൂടെ കാതോർത്തത്. കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി കുഴിച്ചുമൂടി രക്തം വീടിന് ചുറ്റും തളിച്ചു. എന്തിനു വേണ്ടി? ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സാമ്പത്തികമായ നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി. മന്ത്രവാദിയെ പിടിക്കപ്പെട്ടു. ഷാഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്രധാന പ്രതിയാണ് അദ്ദേഹം. ഒരു മുസ്ലിം നാമധാരി ആയതിന്റെ പേരിൽ ഇതിനെ മതത്തിൽ വെച്ച് കെട്ടേണ്ടതില്ല. അങ്ങനെ വ്യാപകമായി മതത്തിൽ വെച്ച് കെട്ടിയതുമല്ല. എന്നാലും അത് വേറൊരു മതം പോലെ, ഇസ്ലാമുമായി അതിനൊരു ബന്ധമില്ല. കൊലപാതകവും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള മന്ത്രവാദികളും ഇസ്ലാമിൽ നിന്നും ഏറെ ദൂരം അകലം പാലിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആ കൊലപാതകത്തിന്റെ രീതി തന്നെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലാണ് നമ്മളതേക്കുറിച്ച് അറിയുമ്പോൾ കാണാനും കേൾക്കാനും കഴിയുന്നത്. ഇരകളെ വിവസ്ത്രരാക്കി കട്ടിലിൽ കെട്ടിയിട്ട് ശരീരമാസകളെ മുറിപ്പെടുത്തി ചോര വാർത്തിയെടുത്ത് അത് ശേഖരിച്ച് വീടിനു ചുറ്റും തളിച്ച് കർമ്മങ്ങൾ നടത്തിയെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിരിക്കുകയാണ്. എങ്ങനെ കഴിയുന്നു അത്? അതിൻ്റെ ആ ക്രിയയുടെ രീതികളെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുന്നില്ല. അത്രത്തോളം നാവിന് അറപ്പ് തോന്നുന്ന രീതിയിൽ മനുഷ്യൻ എത്ര ക്രൂരനായിരിക്കുന്നു. ഒരു മൃഗത്തിന് പോലും കഴിയില്ലല്ലോ അതിന്റെ വർഗത്തിൽപ്പെട്ട ഒന്നിനെ ഇതുപോലെ ചെയ്യാം. പക്ഷെ മനുഷ്യന് കഴിയുന്നു. മൃഗീയതയെ പോലും പരാജയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു മൃഗീയതയ്ക്ക് അപ്പുറമുള്ള എന്തോ ഒന്ന്, ഒരു കാടത്തരം മനുഷ്യനിൽ ഉണ്ട്. മഹാന്മാരായ മലക്കുകൾ മനുഷ്യനെ കുറിച്ച് പൊതുവെ വിലയിരുത്തിയത്, വിവരമുള്ള മലക്കുകൾ പറഞ്ഞത്, ഭൂമിയിൽ രക്തചിന്തലകൾക്ക് ഹരം കൊള്ളുന്നവരായിരുന്നു മനുഷ്യർ എന്നാണ്. മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാന സ്വഭാവം അതാണെന്നും അത് വിജ്ഞാനത്തിലൂടെ സംസ്കരിക്കപ്പെടാം എന്നും വഅല്ലമ ആദമ അൽഅസ്മാഉകുല്ലഹ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പരിപൂർണനായ ഒരു മനുഷ്യനെ പ്രത്യക്ഷപ്പെടുത്തി അള്ളാഹു മലക്കുകൾക്ക് തിരുത്തി കൊടുക്ക ചെയ്തത്. എന്നാലും മലക്കുകൾ പറഞ്ഞ ആ വസ്തുത, അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് നാം കണ്ടിട്ടുള്ളത്. സംസ്കരിക്കപ്പെടാത്തവൻ, സംസ്കാരമില്ലാത്തവൻ, അറിവുകൊണ്ടും ജ്ഞാനികളുടെ ഒപ്പമുള്ള സമസഞ്ചാരം കൊണ്ടും സംസ്കരിക്കപ്പെടാത്തവൻ, അവൻ ശരിക്കും മൃഗത്തിന്റെ താഴെയാണ്. എന്ന് ചില ആയത്തിൽ കാണാം. മൃഗങ്ങളെ പോലെ എന്നാ പറഞ്ഞത്? പോലെ എന്ന് പറഞ്ഞാൽ, മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ മുഷബ്ബഹു ബിഹി അഅ്ലയ, മൃഗം അതിൻ്റെയും നല്ല രീതിയിൽ മികച്ചു നിൽക്കുന്ന ഒരു മൃഗീയത പ്രകടിപ്പിക്കുന്നു. മൃഗങ്ങളെ പോലെ മനുഷ്യൻ അതിന്റെ താഴെയാ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ബൽഹും അവൽ, മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു എന്നല്ല, ഇനി അതിനപ്പുറം പറയാൻ മറ്റൊരു വാക്കല്ല, ഏറ്റവും അതപ്പതിച്ചു എന്നാ പറഞ്ഞത്.
അപ്പൊ അത്രത്തോളം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ നരബലി പലതും നടക്കുന്നുണ്ട്. പലപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണ്. ഇക്കഴിഞ്ഞ 15 വർഷത്തിനിടെ രാജ്യത്ത് 3000 അന്ധവിശ്വാസ കൊലകൾ നടന്നിട്ടുണ്ട് എന്ന ഔദ്യോഗികമായ കണക്കുകൾ പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ അന്ധവിശ്വാസം? അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ എമ്പാടും നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്ധവിശ്വാസം എന്ന് പറയപ്പെടുന്ന തലത്തിൽ ഇതിന് കാലം പരിധി വെക്കപ്പെട്ടിട്ടില്ല. ഇത് ഒരുപാട് കാലങ്ങളായി മനുഷ്യ ചരിത്രത്തിൽ എമ്പാടും കാണുന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഒരു പ്രത്യേക മതത്തിൽ അല്ല. അന്ധവിശ്വാസത്തിന്റെ മതം വേറെയാണ്. ശക്തനായ ശത്രുവിനെ സംഹരിക്കാൻ രുദ്രമൂർത്തികളെ മദ്യം, മാംസം, രക്തം തുടങ്ങിയവ കൊണ്ട് പ്രസാദിപ്പിക്കണമെന്നും പൈശാചിക വിശ്വാസം പ്രസാദിപ്പിക്കണമെന്നും അതുവഴി പരിഹാരം കാണണമെന്നും പൈശാചിക വിശ്വാസം മനുഷ്യനെ പ്രേരിപ്പിക്കുന്നിടത്താണ് ഈ നരബലിയും മനുഷ്യ കുരുതിയും തുടങ്ങുന്ന അന്ധവിശ്വാസങ്ങൾ ജന്മമെടുക്കുന്നത്. ചില ആളുകളുണ്ട് ജ്യോത്സ്യനെ കാണാതെ, അല്ലെങ്കിൽ സിദ്ധനെ കാണാതെ, അല്ലെങ്കിൽ ജിന്നുമ്മയെ കാണാതെ, അങ്ങനൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ആരാധ്യ സങ്കല്പങ്ങളാകുന്ന പ്രതിപുരുഷന്മാരെയും സ്ത്രീകളെയും കാണാതെ, മനുഷ്യ ദൈവങ്ങളെ കാണാതെ, അവർക്കൊരു സാസ്ത്യം ജീവിതത്തിൽ ഇല്ല എന്ന രീതിയിൽ പോകുന്നവർ, അവരും നിസ്കാരമുള്ളവരൊക്കെ തന്നെയാ. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ളതായ അറും കൊലകൾ കൂടുതൽ കാണപ്പെടുന്നത് ജാർഖണ്ഡ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. പത്രങ്ങൾ എത്രയായതേ കുറിച്ച് പറഞ്ഞത്? ഇക്കഴിഞ്ഞ 5 നടന്ന പ്രമാദമായ ചില ബലിക്കൊലകൾ, 2017 മാർച്ചിൽ കർണാടകയിലെ രാമനഗർ ജില്ലയിൽ മാഗടിയിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന ആയിഷയെ, ഒരു മുസ്ലിം കുടുംബത്തിലെ കുട്ടിയാണ്, അമ്മാവന്റെ രോഗം സുഖപ്പെടാൻ വേണ്ടിയിട്ട് ബലി നൽകി എന്നുള്ളത് ഒരു വലിയ വാർത്തയായിരുന്നു 2017. പിന്നെ കാണാം ആന്ധ്രാപ്രദേശിൽ മാതാപിതാക്കളോടൊപ്പം തെരുവിൽ ഉറങ്ങിയിരുന്ന ഒരു പിഞ്ചുകുഞ്ഞ്, പെൺകുഞ്ഞാണ്, അതിനെ തട്ടിയെടുത്ത് 2018 ജനുവരി 31 സൂപ്പർ ബ്ലൂ മൂൺ ദിനത്തിൽ തല വെട്ടിയെടുത്തു കൊന്നു. രോഗബാധിതരായ ദമ്പതികൾ ഒരു മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം പൂജ നടത്തിയാണ് ഈ പെൺകുഞ്ഞിനെ കൊന്നത്. ഒരു പെൺകുഞ്ഞിനെ കൊന്നാൽ രോഗം മാറും, ബലിയെറുത്താൽ രോഗം മാറും. അന്ധവിശ്വാസം. 2018 ഒക്ടോബർ 13 ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് സഹോദരനും അമ്മാവനും ചേർന്ന് ഒഡീഷയിലെ ബോലൻഗീർ ജില്ലയിൽ സുന്നിമുണ്ട ഗ്രാമത്തിൽ 9 ആൺകുട്ടിയുടെ തല അറുത്തു. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. 1997 ആഗസ്റ്റ് 21 പത്തനംതിട്ട ജില്ലയിലെ ഈ പറയപ്പെട്ട ഇലന്തൂർ നാട്ടിൽ തന്നെ ഒരു ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തിന്റെ 2ാം ഭാര്യയും ചേർന്ന് 4 വയസ്സുകാരിയായ മകൾ അശ്വനിയെ ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരില് ദേഹമാസകളെ പൊള്ളിച്ചു കൊലപ്പെടുത്തി. 2005 മെയ് മാസത്തിൽ നെന്മാറ മുതലപ്പാറയിൽ 1.5 വയസ്സുകാരൻ ശബരീസിനെ അച്ഛൻ ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം കൊലപ്പെടുത്തി. 2010 ഏപ്രിൽ മലപ്പുറം മൂന്നിയൂരിൽ സക്കീന എന്നൊരു മുസ്ലിം സഹോദരി ജിന്ന് ബാധ ഒഴിവാക്കാൻ വേണ്ടി, ജിന്നിനെ പിടിക്കണ മന്ത്രവാദികളുണ്ട് അത്രേ, അങ്ങനെയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്, മൂപ്പരുടെ നിർദ്ദേശപ്രകാരം ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ചേർന്ന് ഈ ജിന്നുപ്പുപ്പാടെ നിർദ്ദേശപ്രകാരം ആ പാവപ്പെട്ട സഹോദരിയെ കൊന്നുകളഞ്ഞു. 2014 ജൂലൈയിൽ കൊല്ലം ജില്ലയിലെ തഴവ സ്വദേശിനിയായ ഹസീന എന്ന മുസ്ലിം സഹോദരിയെ അവരുടെ കുടുംബത്തിൽപ്പെട്ട മുസ്ലിം നാമധാരികൾ, കുടുംബക്കാർ മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം ബാധ ഒഴിവാക്കിയത് കൊന്നുകളഞ്ഞു. 2014 ഒക്ടോബറിൽ പത്തനംതിട്ട വടശ്ശേരിക്കര എന്ന നാട്ടിൽ ആതിര എന്ന ബിരുദ വിദ്യാർത്ഥിനി അപസ്മാരം, വിളർച്ച, ഛർദി എന്ന രോഗങ്ങൾ ഭേദപ്പെടുത്തുക എന്ന ആ മന്ത്രവാദ ചികിത്സയുടെ ഭാഗമായി ഈ വിദ്യാർത്ഥിനി ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഏത് വാർത്തയും വായിക്കുന്നതെന്ന് അറിയണം. റഹ്മത്തുല്ലില ആലമീൻ പിറന്നതിന്റെ സന്തോഷം ആകാശത്തിലും ഭൂമിയിലും സർവസൃഷ്ടികളും ആ സന്തോഷത്തിൽ പങ്കുചേരുന്ന റബീഉൽ അവ്വലിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വായിക്കുകയാണ് നമ്മൾ ഓരോരുത്തർ. യഥാർത്ഥത്തിൽ ദാരുണമായ നരബലികൾ നടന്നിരുന്ന കാലത്ത് മനുഷ്യ ജീവിതത്തിന്റെ പുനഃസംവിധാനമാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. ആ സന്ദേശം വിളമ്പപ്പെടുന്ന, ആ സന്ദേശം ലോകത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാലം, അല്ലെങ്കിൽ ഒരു സമയം, ആ സമയത്താ ഒരു ഷാഫി വന്നത്.
അവൻ മുസ്ലിമല്ല, അള്ളാഹുവിന്റെ ദീനുമായി അവനൊരു ബന്ധമില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവിലുള്ള ഒരു സിദ്ധനെ പരിചയപ്പെടുത്തുന്നുണ്ട്, റഷീദ് എന്ന അത്ര അദ്ദേഹത്തിന്റെ പേര്. ഇതൊക്കെ പേരുകളിലേ ഉള്ളൂ, അള്ളാഹുവിന്റെ ദീനുമായ ഒരു ബന്ധം അവർക്കില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ നരഹത്യ ധാരാളം നടന്നിരുന്നു. അത് കുഞ്ഞുങ്ങളിലധികം ഉണ്ടായിരുന്നു. ഫറോവ തുടങ്ങി വെച്ചതിനെ തുടർന്ന് പോന്നവരാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലഘട്ടം, അവിടത്തേക്ക് അള്ളാഹു നുബുവത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون سورة النحل ഒരു പെൺകുഞ്ഞ് പിറക്കാന്ന് പറഞ്ഞ സന്തോഷം, ഒരു പെൺകുഞ്ഞ് പിറന്നത് സന്തോഷവാർത്തയാണെന്ന് ഖുർആൻ. അത് അവരെ അറിയിച്ചാൽ, ആരെ അറിയിച്ചാൽ? ആറാം നൂറ്റാണ്ടിലെ ഇരുളടഞ്ഞ ജനതയിൽ അറിയിച്ചാൽ. എന്തറിയിച്ചാൽ? വാർത്തയല്ല, സന്തോഷ വാർത്ത. ഈ ആയത്ത് ഒരു പെൺകുട്ടി സന്തോഷ വാർത്തയാണ്, പെൺകുട്ടിയുടെ പിറവി എന്ന അർത്ഥത്തിൽ അവതരിച്ച അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ പെൺമക്കൾ ആദ്യം ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ആ മോൾക്ക് ബുഷ്ര എന്ന് പേരിട്ട് കണ്ടിട്ടുണ്ട്. ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന എന്റെ ഉസ്താദിന്റെ ഉസ്താദ് കൂടിയായ മഹാനായ ചേലക്കുളം മുഹമ്മദ് മുസ്ലിയാർ അബുൽ ബുഷ്ര, ബുഷ്രയുടെ വാപ്പ എന്നറിയപ്പെട്ടു. മോളുടെ പേരാണ് ബുഷ്ര. പെൺകുട്ടി പിറന്നു, ഇതൊരു സന്തോഷമാണ് എന്ന് വാർത്ത അറിയിച്ചാൽ അവന്റെ മുഖം കറുത്തുപോകും. നല്ല വജുഹുഹു, നല്ല ഉപയോഗിക്കുന്നത് ലില്ല് അവനോളമാകുമ്പോഴാണ്. അതായത് നട്ടുച്ചയ്ക്ക് പോലും മുഖം കറുക്കും. വല്ലാത്ത ദേഷ്യായിരിക്കും. പെണ്ണാ പിറന്നേന്ന് അന്ന് അവൻ അറിഞ്ഞ, അന്ന് പെൺകുട്ടി പിറന്നു കഴിയുമ്പോഴാ പെണ്ണാണെന്ന് അറിയാം. ഇന്ന് ഭ്രൂണഹത്യയുണ്ട്, ഇന്ന് ജനിക്കാൻ പോലും അവകാശമില്ല. ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്തിൽ നമുക്ക് നരബലിക്ക് സാക്ഷിയാകേണ്ടി വരികയാണ്. അവനെ അറിയിച്ച സന്തോഷം, പിന്നെയും ബുഷിറ എന്ന് പറഞ്ഞത്, അതിൽ അവൻ നാണക്കേടുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള വകതിരിവില്ലാതെ പോകുന്നു. സമൂഹത്തിലെ ഇത്തരത്തിലുള്ള നരബലികൾ വകതിരിവില്ലാത്തവരിലാണെന്ന് ഖുർആൻ ആയത്ത് അവസാനിക്കുന്നത്. നിങ്ങളുടെ മനസ്സെടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രവും ശരിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയതായ തത്വമല്ല സത്യം. അള്ളാഹുവിന്റെ ഖുർആൻ ഇത്തരം ദുർമന്ത്രവാദികളുടെ നിർദ്ദേശപ്രകാരമുള്ള നരബലിക്കെതിരെ 14 നൂറ്റാണ്ട് മുമ്പ് കുഴിച്ചുമൂടപ്പെട്ടവൾക്ക് അവളുടെ അവകാശങ്ങൾക്കായി അള്ളാഹുവിന്റെ കോടതിയിൽ പ്രത്യേകമായ വിചാരണ ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ കേൾക്കണേ. കുഴിച്ചുമൂടപ്പെട്ടവൾക്ക് അവളുടെ അവകാശത്തിന് വേണ്ടി അള്ളാഹുവിന്റെ കോടതിയിൽ മഷ്റയിൽ ഒരു പ്രത്യേകമായ വിചാരണ ഉണ്ട്. വൈദൽ ബിഹാറു സുജ്ജിറത്, വൈദൻ നുഫൂസു സുവിജത്, വൈദൽ മൗഊദത്തു സുഇലത്, ബിഐ ദംബിൻ ഖുതിനത്, വൈദ സുഹുഫു നുശിറത്. അല്ലാഹുവേ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഖിയാമത്ത് നാളിൽ
കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കും, പൊന്നുമോളെ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിന്നെ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് അവളോട് വിചാരണ നടത്തും. അവളുടെ മരണത്തെ കുറിച്ച് ചോദിക്കപ്പെടും. അവളുടെ മറുപടി ആ കിളിനാദത്തിനിങ്ങ് വരുമ്പോ അതിനെതിരെ പ്രതിരോധിച്ചു നിൽക്കാൻ കുഴിച്ചു മൂടിയ പിതാവിന് കഴിയാതെ പോകും എന്ന ഒരു പശ്ചാത്തലം അവിടെ ചിന്തിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സദസ്സിലിരുന്ന് വിതുമ്പിയ ആളാ മഹാനായ സ്വഹാബി പൊട്ടിക്കരയുകയാ. രണ്ട് പെൺമക്കളായിരുന്നു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂത്തയാളെ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടു, രണ്ടാമത്തവൾ ഞാൻ ആരും അറിയാതെ വളർത്തിക്കൊണ്ടുവന്നു. കലവില പറയുന്ന എന്റെ കുഞ്ഞാറ്റ കുരുവയുടെ കിളിനാദം കേട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ നിർവൃതി കൊണ്ടോ. ആരും ശ്രദ്ധിക്കാതെ ഞാൻ എന്റെ വീടിന്റെ അകത്തളത്തിൽ പൊന്നുമോളെ വളർത്തി. കുറേ കഴിഞ്ഞ് ഞാൻ എന്റെ പൊന്നുമോളെ സമൂഹത്തിൽ ആരെയും ഇനി പേടിക്കണ്ട എന്ന് കരുതി പുറത്തിറക്കി. പക്ഷേ ആക്ഷേപങ്ങൾ വന്നു. ഗോത്രത്തിന്റെ നിയമം തെറ്റിച്ചവൻ എന്ന് എന്നിൽ മുദ്ര കുത്തി. എന്നാൽ ഇനി ആ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. കൊണ്ടുപോയി പൊന്നുമോള് ലോകത്തുള്ള വിചിത്രമായ പുതിയ പുതിയ കാഴ്ച കാണുമ്പോൾ എന്നോട് പലതും ചോദിച്ചു. വിജനമായ മരുഭൂമിയിൽ ആരും കാണാത്തൊരിടത്ത് ഒരു പൊട്ടക്കിണറ്റിന്റെ വക്കില് ഞാൻ നിർത്തിയിട്ട് നേരത്തെ ഒരുക്കി ഞാൻ ഒളിച്ചു വെച്ച തൂമ്പയും കൈക്കോട്ടും സൂക്ഷിച്ചു. ഞാൻ ചവിട്ടി എന്റെ പൊന്നുമോള് ആ കുഴിയിലേക്കിടുമ്പോ തല തല്ലി വീഴുന്ന പൊന്നുമോളുടെ അലറിക്കരച്ചിൽ എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയില്ല നബിയേ. കയ്യിലുള്ള പിക്കാസ് കൊണ്ട് കൈക്കോട്ട് കൊണ്ട് ഞാൻ മണ്ണ് വാരിയിട്ടപ്പോ ആ മൺതരി എന്റെ പൊന്നുമോളുടെ വായിൽ വീണത് തുപ്പിക്കളഞ്ഞിട്ട് ഉപ്പാന്ന് വിളിക്കുന്ന ആ ശബ്ദം ഇന്നും എന്റെ കാതിലുണ്ട് നബിയേ. മഹാനായ സ്വഹാബി പൊട്ടിക്കരയുകയാ. ഇങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു സഹോദര. അവിടെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന് പുനരുദ്ധാരകനായി കടന്നു വരുന്നത്. നരബലിയും നരഹത്യയും ഇസ്ലാമുമായി അന്യം നിൽക്കുന്നു. സൂറത്ത് തക്വീറിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, മഹാനായ ഖൈസ് ഇബ്നു ആസിം എന്ന സ്വഹാബിയുണ്ടല്ലോ റളിയല്ലാഹു അൻഹു, ഈ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മനുഷ്യനായിരുന്നു. നരബലിയിൽ ആനന്ദം കണ്ട മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് വെളിച്ചം എത്തിക്കുകയാ, ഹിദായത്തി എത്തിക്കുകയാ. പുന്നാര പൂമാന്റെ സദസ്സിലേക്ക് വേച്ച് വേച്ച് വരികയാണ്. അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, മഹാനായ ഖൈസ് ഇബ്നു ആസിം വന്നുകൊണ്ട് പറയുകയാണ്, ഇന്നി വഅത്തു സനതൈ അശറത ബിനത്തല്ലി ഫിൽ ജാഹിലിയ ഔ സലാസ അശറ, പന്ത്രണ്ടോ പതിമൂന്നോ പെൺമക്കളെ ഞാൻ എന്റെ ജീവിതത്തിൽ നിർദാക്ഷിണ്യം കുഴിച്ചു മൂടിയ ക്രൂരനാണ് നബിയേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ 13 പെൺമക്കളെ കുഴിച്ചു മൂടിയ പിതാവ് വന്നുകൊണ്ട് നന്മയുടെ വെളിച്ചം ചോദിക്കാ, ജീവിതത്തിന്റെ വിശുദ്ധി ചോദിക്കാ, സംസ്കാരത്തിന്റെ വഴി ചോദിക്കുകയാ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. തൗബ അല്ലാഹു സ്വീകരിക്കാം, എന്നാലും എന്റെ മനസ്സിന് ഒരാനന്ദം കിട്ടുന്ന ഒരു സൽക്കർമ്മം പറഞ്ഞു തരുമോ? വലിയ ധനാഢ്യനായ ഖൈസ് ഇബ്നു ആസിമിനോട് ഹബീബ് പറഞ്ഞു, എത്ര പേരെയാണോ നീക്കുന്നത് അത്രയും ആളുകളെ തൽക്കാലം അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചോളൂ, ഒരു ആശ്വാസം എന്നോണം. അള്ളാഹു പുറത്തുവരും തൗബണ്ടെങ്കിൽ. പക്ഷേ ഇസ്ലാമിക ആശ്ലേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കുന്ന സ്വഹാബിക്ക് സമാധാനമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഈ ദീൻ എത്രമാത്രം കടന്നു ചെന്നു. ഏത് ദീൻ? നരഹത്യ അപരാധമാണ്, കൊടും ക്രൂരതയാണ്. അതിന് വലിയ മൃഗീയതയുടെ മുഖം ചാർത്തിയിട്ടുള്ള മതം നരഹത്യ ചെയ്ത സ്വഹാബിയുടെ ഉള്ളിലേക്ക്, അതിന്റെ ഏറ്റവും വലിയ പ്രായച്ചിത്തത്തിന്റെ, അതിനെതിരെ അദ്ദേഹം കരഞ്ഞു തീർക്കേണ്ട ആ വിഷാദമായ ഭാവത്തിന്റെ ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ ആ മനസ്സിലേക്ക് കൊടുക്കുമ്പോ ആ സ്വഹാബി ഏത് തലത്തിലാ നിൽക്കാൻ? ഓരോ കൊല്ലവും അദ്ദേഹം ഒട്ടകങ്ങളെയും
അതുപോലെ തന്നെ ആടുകളെയൊക്കെ കൊണ്ടുവന്ന് പാവങ്ങൾക്ക് ദാനം ചെയ്യലായി. ജീവനെടുത്തതിന് പകരം ജീവനുള്ളതിനെ ദാനം ചെയ്യുന്നത് കണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹം ദാനം ചെയ്ത ഒട്ടകങ്ങളെയും ആടുകളെയൊക്കെ കാണുമ്പോൾ ഇത് കൈസിയ ആടാണ്, ഇത് കൈസിയ ഒട്ടകമാണെന്ന് പറയുമായിരുന്നു എന്ന് ഇബ്നു കഥീർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഖൈസ് ബിൻ ആസിമിന്റെ വകയായിരിക്കുക കാണുന്നത്. ഒരുപാട് പാവങ്ങൾ ജീവിച്ചു, അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് അദ്ദേഹം അധികവും ദാനം ചെയ്തത് ജീവനെടുത്തതിന്റെ പരിഹാരം എന്നോണം ജീവനുള്ളതിനെ തന്നെ ദാനം ചെയ്തു എന്ന് അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കഥീർ രേഖപ്പെടുത്തുന്നുണ്ട്. നരഹത്യ, പിഞ്ചു കുഞ്ഞിൽ സ്വന്തം രക്തത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളിൽ നടന്നിരുന്ന വലിയ ക്രൂരതയിൽ, ഇപ്പോൾ നമ്മൾ വായിച്ച പത്രവാർത്തയൊക്കെ പരസ്പരം അറിയാത്ത ആളുകളിലായിരിക്കും, അന്യരിലായിരിക്കും, പ്രായമേറെ ചെന്നവരിലായിരിക്കും, അതിലും കൊടും ക്രൂരതയല്ലേ. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അതിനെ അണിയിച്ചൊരുക്കണമെന്ന് ഭാര്യയോട് ഭർത്താവ് ആവശ്യപ്പെടുകയും വാപ്പയുടെ കൈകൊണ്ട് ആ കുഞ്ഞിളം പ്രായക്കാരെ കുഴിച്ചു മൂടാ ജീവനോടെ, അതാണ് പുണ്യമെന്ന് വിശ്വസിച്ചുകൊടുത്ത ഇസ്ലാം നരഹത്യക്കെതിരെ ഏറ്റവും വലിയ സമരവുമായി പരിശുദ്ധ ഖുർആനിന്റെ തത്വങ്ങൾ വന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എവിടെ നിന്ന്? പെൺവർഗത്തിന്റെ ജീവിതത്തിന് വേണ്ടി ശബ്ദിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. അൻജാബിർ ഇബ്നു അബ്ദില്ലാഹി ഖാല റസൂലുള്ളാഹി മൻ കുന്ന ലഹു സലാസ് ബനാത് യുവീഹിന്ന വയർഹമുഹുന്ന വയക്ഫുലുഹുന്ന വജബത് ലഹുൽ ജന്ന അൽ ബത്തത്ത. ഖാല റസൂലുള്ളാഹി, മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികൾക്ക് ആരെങ്കിലും അഭയം കൊടുത്തു, അവർക്ക് ജീവിതം കൊടുത്തു, അവരെ പരിരക്ഷിച്ചു, മനസ്സിൽ തട്ടി ഉപ്പാ എന്ന് വിളിക്കാൻ ആ മൂന്ന് പെൺകുട്ടികൾക്ക് ജീവിതത്തിൽ സ്നേഹം കൊടുത്തു. കൊടുത്താലുള്ള കിട്ടാം, സ്നേഹം കിട്ടും. പെൺമക്കളുടെ സ്നേഹം വല്ലാത്തൊരു സ്നേഹം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് പെൺകുട്ടിയുടെ സ്നേഹം. ഒരു ജനാല തുറന്നിട്ട അപ്പുറത്തെയും ജനാല തുറക്കും. വാപ്പയും മകളും ഈ ജനാലയുടെ ആ ചെറിയ വിടവിലൂടെ അങ്ങുമിങ്ങും ഒരു നോട്ടമാണെങ്കിലും 1000 വയസ്സിലെ സംഭാഷണം ആ മൗനം നിറഞ്ഞ മുഖങ്ങൾ അങ്ങുമിങ്ങും പറയുമായിരുന്നു. എപ്പോഴും കാണണം, മോളെ കാണണം. യാത്ര പോകുമ്പോൾ അവസാനം യാത്ര ചോദിക്കുക ഫാത്തിമ ബീവിയോട്. അറിയാം, യാത്ര കഴിഞ്ഞ് ആദ്യം വരുന്നത് ഫാത്തിമ ബീവിയുടെ അടുത്ത്. അറിയാം, അങ്ങനെയായിരുന്നു വാപ്പയും മോളും. അവിടെ വെച്ചുകൊണ്ട് ഹബീബ് പറഞ്ഞു, മൂന്ന് പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുത്തു, അവർക്ക് ദീൻ കൊടുത്തു, ആവശ്യമായ അറിവ് കൊടുത്തു, അനുയോജ്യമായ വൈവാഹിക ജീവിതം ദീനി തലത്തിൽ തന്നെ നിശ്ചയിച്ചു. വജബത്ത് ലഹുൽ ജന്നതാൽ ബത്തത, വജബത്ത് ലഹുൽ ജന്നതുൽ ബത്തത, ഉറപ്പായും സ്വർഗം. മൂന്ന് പെൺകുട്ടികൾ എന്നാ പറഞ്ഞത്. അപ്പൊ കീല, ഒരു സഹാബി ചോദിച്ചു, യാ റസൂലുള്ളാ, ഫഇൻ കാനത്തി സനതൈൻ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ്, രണ്ട് പെൺകുട്ടി എനിക്കുള്ളത് എനിക്കും കിട്ടോ നബിയേ? മൂന്നെന്നാ അങ്ങ് പറഞ്ഞത്, എനിക്കുള്ളത് രണ്ട് പെൺമക്കളാ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഫഇൻ കാനത്തി സനതൈൻ, രണ്ട് പെൺകുട്ടികളാണെങ്കിലും സ്വർഗം ഉറപ്പാ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, രണ്ട് പെൺകുട്ടികൾ എന്നത് നമ്മുടെ സഹോദരിമാരായാലും മതി, അങ്ങനെ ഉണ്ടല്ലോ വെല്ലിക്ക ഗൾഫിൽ പോയിട്ട് പെങ്ങന്മാരെ കല്യാണം കഴിച്ച് അയച്ചത്, അവരെ പഠിപ്പിച്ചത് വളർത്തിയത് വാപ്പ നേരത്തെ മരണപ്പെട്ടതാ. ഈ ഹദീസ് പറയുന്നത് അങ്ങനെ ഉള്ളവർക്കും കിട്ടുമെന്നാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴുണ്ട് സ്വഹാബത്ത് പറയുകയാണ്, ഫറാ ബഅദുൽ ഖൗമി അല്ലൗ ഖാലൂ ലഹു വാഹിദാ, നബിയേ എനിക്കുള്ളത് ഒറ്റ മോളാ, ഒരു പെൺകുട്ടിയെ ഇതുപോലെ പ്രാപ്തമായ രീതിയിൽ ഞാൻ എത്തിച്ചാൽ, ദീൻ കൊടുത്ത് വളർത്തിയാൽ, ദീനിയായ ജീവിതം കൊടുത്ത് വളർത്തി അനുയോജ്യമായ ബന്ധങ്ങളിൽ എത്തിച്ചാൽ എനിക്കും കിട്ടോ നബിയെ സ്വർഗം എന്ന് ഒരു സ്വഹാബി എങ്ങാനും ചോദിച്ചിരുന്നുവെങ്കിൽ, ലഖാല വാഹിദാ, കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന്റെ പുനരുദ്ധാരകൻ പറയുമായിരുന്നു, ഒറ്റ മോളെ പുനർജീവിതത്തിലേക്ക്, ജീവിതത്തിന്റെ ഹരിതാപകാലത്തേക്ക് കൊണ്ടുവരുന്ന പിതാവിനും ഉണ്ട്. ഇവിടെയെല്ലാം മുഹമ്മദ് നബി ജീവിപ്പിക്കുക എന്ന ദൗത്യം, ജീവിക്കട്ടെ എല്ലാവരും. ഹബീബ് അതിനു വേണ്ടിയാ കൊലപാതകം ഇസ്ലാം എത്ര അകറ്റി നിർത്തിയിരിക്കുന്ന കാര്യമാ,
കൊലപാതകത്തെ ഖുർആൻ എത്ര വിമർശിച്ചു, ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകത്തെ കുറിച്ച് എത്ര ആയത്തുകളാ ഖുർആനിലുള്ളത്. സൂറത്തുൽ മാഇദയുടെ ആയത്തുകൾ കൊലപാതകം ഭൂമിയുടെ ബറക്കത്ത് കളയുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം من أجل ذلك كتبنا على بني إسرائيل أنه من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا ومن أحياها فكأنما أحيا الناس جميعا. ഇസ്രായേലി സമൂഹത്തിൽ നബിമാരേറെ വന്ന സമൂഹം, അവര് ഏറെ നബിമാർ വന്ന സമൂഹത്തിൽ ദാരുണമായ കൊലപാതകങ്ങൾ എമ്പാടുണ്ടായിരുന്നു. അവരെ സമുദ്ധരിക്കാൻ കാബീലിന്റെയും ഹാബീലിന്റെയും കഥകൾ പറഞ്ഞു കൊടുത്തവരായിരുന്നു. ആ കഥയെ അങ്ങനെ തന്നെ നമ്മുടെ മുന്നിൽ സൂറത്തുൽ മാഇദയുടെ ആയത്തുകളിലൂടെ അള്ളാഹു അവതരിപ്പിച്ച് ആ കഥ അവസാനിച്ച ഉടനെ പറഞ്ഞു, ഈ കഥ പറഞ്ഞുകൊണ്ട് സമുദ്ധരിക്കാൻ ഇസ്രായേലി സമൂഹത്തിലെ പ്രവാചക ശ്രേഷ്ഠർ മുന്നോട്ട് വന്ന പോലെ ഖുർആന്റെ നമ്മയും സമുദ്ധാരണത്തിന്റെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. ഇസ്രായേലി സമൂഹത്തിന്റെ നിയമം, ഇസ്രായേലി സമൂഹത്തിന്റെ നിയമം നിങ്ങൾക്കും നിയമമാ. മാ ഖതല നഫ്സം ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, ഭൂമിയിലെ കലാപങ്ങളിലോ ഭൂമിയിൽ ന്യായമല്ലാത്ത രീതിയിൽ രാജ്യനിയമത്തിന് വിരുദ്ധമായ ഒരു കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നിരപരാധിയെ കൊല്ലുക എന്നത് ഒരു സമൂഹത്തെ കൊല്ലല, ഒരു കൊലപാതകം. ഇവിടെ നിന്നുകൊണ്ട് പറയാം, ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടല്ലേ. ഒരാളെ രക്ഷപ്പെടുത്തിയാൽ കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയാൽ കൊല്ലാതെ വിട്ട അതൊരു സമൂഹത്തെ പുനർജീവിപ്പിച്ച പോലെ എന്ന് ഖുർആൻ. അപ്പോൾ കൊലപാതകം നടത്ത ഒരു ആചാരത്തിന്റെ പേരിൽ ഇസ്ലാം അതുമായി ഒരുപാട് രാവ് പകല് എന്ന വ്യത്യാസത്തിൽ മാറി നിൽക്കുന്നു. രാവുള്ളോടത്ത് പകലില്ല, പകലുള്ളോടത്ത് രാവില്ല, രണ്ടും ഒരുമിച്ച് വരൂല. മേൽ പറയപ്പെട്ടിട്ടുള്ള ആചാരത്തിന്റെ പേരിലുള്ള നരബലികൾ ഉള്ളോടത്ത് ഇസ്ലാം അല്ലത്, ഒരിക്കലും ഇസ്ലാം ആ ഭാഗത്തേക്ക് വരുന്നില്ല. എന്തിനേറെ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? സ്വഹീഹുൽ ബുഖാരി. അന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി, അവ്വലു മാ യുഖലാ ബൈനന്നാസ് ബിദ്ദിമാ, മഹ്ശറിൽ ആദ്യത്തെ വിചാരണ കൊലപാതകത്തിന്റെ വിചാരണ. സയ്യിദുന റസൂലുള്ളാഹി, കൊല്ലല് നമ്മുടെ പണിയല്ല, അത് ഫറോവ ചെയ്തതാ. എന്തിന്റെ പേരിൽ? അന്ധവിശ്വാസത്തിന്റെ പേരിൽ. അന്ധവിശ്വാസത്തിന്റെ പേരിൽ അയാൾ കണ്ട ഒരു സ്വപ്നം, തീഹിന്റെ ഭാഗത്തു നിന്നും അയാളുടെ കൊട്ടാരത്തിന്റെ നേരെ വരുന്നതായ ഒരു തീയ് കൊട്ടാരത്തെ വിഴുങ്ങിയത് അയാൾ കണ്ട സ്വപ്നം. ഇസ്രായേലി സമൂഹത്തെ നശിപ്പിക്കാൻ പ്രത്യേകിച്ച് ആൺകുട്ടികളെ വ്യാഖ്യാനതായിരുന്നു. ഏതോ ഒരു മണ്ടൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇയാളാവട്ടെ അത് വിശ്വസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം താസീം മീം തിൽക ആയത്തുൽ കിതാബിൽ മുബീൻ നസ്ലു അലൈക മിൻ നബഇ മൂസ വ ഫിർഔന ബിൽ ഹഖ് ലിഖൗമി യുഅ്മിനൂൻ. നബിയേ, ഫറോവയുടെ ചരിത്രം പറഞ്ഞു തരാം, മൂസ നബിയുടെ ചരിത്രം അലൈഹിസ്സലാം അങ്ങേക്ക് നാം വസ്തുനിഷ്ഠമായി അവതരിപ്പിച്ചു തരാം. ആരാണ് ഫറോവ? കേട്ടോളൂ സൂറത്തുൽ ഖസസ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ അഹങ്കാരിയെ പോലെ ആധിപത്യം സ്ഥാപിച്ചവനാണവൻ. മാത്രവുമല്ല വജഅല അഹ്ലഹാ ശിയഅ, ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിച്ചു അവൻ, തട്ടുകളായി തിരിച്ചു.
ജാതി വ്യവസ്ഥ പോലെ തന്നെ മനുഷ്യർക്കിടയിൽ അവൻ ഏറ്റ വ്യത്യാസത്തിന്റെ സങ്കല്പങ്ങളെ കൊണ്ടുവന്നു. ഒരു വിഭാഗത്തെ ഫറോവ അബലരായി സമൂഹത്തിൽ ചിത്രീകരിച്ചു. അവര് ഇസ്രായേലി സമൂഹമായിരുന്നു. ആൺകുഞ്ഞ് പിറന്നാൽ പശുവിനെ അറുക്കുന്ന പോലെ അറുക്കാൻ അയാൾ രാജ്യ നിയമമാക്കി വച്ചു. മാത്രവുമല്ല സ്ത്രീകളെ പെൺകുട്ടികളെ ജീവിക്കാനും വിട്ടു. അല്ലാഹുവേ, നരഹത്യ രാജ്യനിയമം, അയാളുടെ വിശ്വാസ സങ്കല്പം, അയാള് അന റബ്ബുക്കുമുല്ല അയല എന്ന് പ്രഖ്യാപിച്ചവനാ. ഒരു പുതിയ ദീനുമായി വന്നവനവൻ. ദൈവം ആണെന്നുള്ള അതിനർത്ഥം ദൈവങ്ങളെ വകഭേദം, ദൈവങ്ങളെ വകുപ്പുകൾ തിരിച്ച് ദൈവങ്ങളെ കുറിച്ചുള്ള വകഭേദം നിശ്ചയിക്കുന്ന ആള് എന്നാണ് റബ്ബുക്കുമുല്ല അയല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവങ്ങളെ നിശ്ചയിക്കുന്നവൻ. അല്ലാതെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദൈവം എന്നല്ല അതിനർത്ഥം. ദൈവങ്ങളെ പോലും നിശ്ചയിക്കുന്നവൻ എന്ന പൊട്ട സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ആ അന്ധവിശ്വാസത്തിൽ നിന്ന് ആൺകുഞ്ഞുങ്ങളെ നിർദാക്ഷിണ്യം അറുക്കാൻ പറഞ്ഞ ഫറോവയുടെ പാരമ്പര്യം എക്കാലത്തുണ്ട്. അബുൽ ഫിദാ ഇസ്മായിൽ ഇബ്നു കസീർ തങ്ങൾ അൽബിദായയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഈജിപ്തിലെ ഗവർണറായിരുന്ന മഹാനായ അംറ് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. ഈജിപ്തുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവരിൽ ഖിബ്തി കലണ്ടർ അനുസരിച്ച് ബുഅ്ന മാസം വന്നു കഴിഞ്ഞാൽ, ബുഅ്ന മാസം ഖിബ്തി കലണ്ടറിലെ ഒരു പ്രധാന മാസമാണ് ബുഅ്ന മാസം. ബുഅ്ന മാസം വന്നു കഴിഞ്ഞാൽ നൈൽ നദിയിൽ ഒരു കന്യകയെ സമർപ്പിച്ചാലേ നൈൽ ഒഴുകൂ എന്ന രീതിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നെയ്ല് കാലാവസ്ഥക്കനുസരിച്ച് അല്ലെങ്കിൽ ഈ ഭൂപ്രകൃതി അനുസരിച്ച് ഒന്ന് തളം കിട്ടി ഒഴുകാതെ നിൽക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ടാവാം. അതിലൊരു അനാചാരത്തെയും അന്ധവിശ്വാസത്തെയും സങ്കല്പിച്ച ഈജിപ്തുകാർക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് എന്നോണം. അങ്ങനെ തന്നെ അൽ ബിദായത്ത് വൻ നിഹായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ അൽ ബിദായ ഇപ്പതേ രാവിലെ ഈ ഉച്ചയ്ക്ക് 12 മണി വരെ ഇപ്പോഴും അൽ ബിദായയിലുണ്ട്. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ചെന്ന് ആ കത്ത് അംർ ഇബ്നു ആസ് അതിൽ നിക്ഷേപിച്ചു. ആ നൈലിന്റെ പ്രകൃതിയുടെ സാധാരണ സന്തുലിതാവസ്ഥയിൽ കാണുന്ന സ്വഭാവം എന്നോണം വെള്ളം തളം കെട്ടുക എന്നത് ഒരു വെള്ളപ്പൊക്കം പോലെ ആവാതെ ഒഴുകിപ്പോവാൻ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കത്ത് ചെന്ന ശേഷം വഖതഅല്ലാഹു തിൽക സുന്നത അൻ അഹ്ലി മിസ്ര ഇലൽ യൗം, ഇന്ന് വരെ പിന്നീട് നൈൽ നദിയിൽ വെള്ളം തളം കെട്ടിയിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ആ നൈൽ നദിയിലേക്ക് എത്തിയ ശേഷം, കാരണം അവിടെ ഒരു അനാചാരവും അന്ധവിശ്വാസവും രൂപപ്പെടുന്നു. അതിന്റെ പേരിൽ അവിടെ ഒരു നരബലി നടക്കുന്നു. ഒരു കന്യകയെ കൊണ്ടുവന്ന് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ചൊരു മണവാട്ടിയാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇടാൻ മുക്കിക്കൊല്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ നൈല് നേരെയായിക്കോളും, ഇതായിരുന്നു അവരുടെ വിശ്വാസം. അത് ഒരു പ്രാവശ്യം ചെയ്യാതിരുന്നാലും നൈല് നേരെയായിട്ട് തന്നെ പോയിക്കോളും. പക്ഷേ നൈൽ നദിയിൽ വന്നിട്ടുള്ള അതിന്റെ ജോഗ്രഫിക്കലായ എന്തോ ഒരു പ്രശ്നമാണിത്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ വെച്ചു പുറപ്പിച്ചില്ല എന്നുള്ളതാണ്. മഹാനവരുകൾ പറഞ്ഞു അംർ ഇബ്നു ആസിനോട്, ഈ കത്ത് വന്നു കഴിഞ്ഞാൽ ഫഅൽഖിഹാ ഫിൻ നൈൽ, നൈലിലേക്ക് വലിച്ചെറിയണം എന്ന്. അല്ലാഹുവിന്റെ ദീന് ഇത്തരത്തിലുള്ളതായ അന്ധവിശ്വാസങ്ങളെ വെച്ചു പൊറിപ്പിക്കില്ല. സയ്യിദന ഉമർ റളിയല്ലാഹു അൻഹു, ഇന്ന ഹാദാ മിമ്മാ ലാ യകൂനു ഫിൽ ഇസ്ലാം, ഇന്നൽ ഇസ്ലാമ യക്ദിമു മാ ഖബല. അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അവസരോചിതമായ ഇടപെടൽ ആ ഒരു കത്തിന്റെ രൂപത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് 16 മുഴത്തിലധികം ഉയരത്തിൽ വെള്ളം ഒലിച്ചു പോയെന്ന, ആഴ്ചകൾക്ക് ശേഷം ഒലിച്ചു പോകേണ്ട വെള്ളം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് അത്ര കണ്ട് തൗഹീദിന്റെ പ്രചരണത്തിന് ആവശ്യമായിരുന്ന, നരഹത്യക്ക് എതിരെ ആവശ്യമായിരുന്ന ഒരു കറാമത്ത് എന്ന പോലെ അൽ ബിദായത്ത് വൻ നിഹായയിൽ ഈ സംഭവം നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ദീനിൽ അത്ര കണ്ട് നരബലിയും കൊലപാതകങ്ങളും അന്യമാണ്. കാബീലിന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞത് തന്നെ ഒരു താക്കീതായിട്ടല്ലേ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം അവതരിപ്പിച്ചത്. ഒന്നാമത്തെ കൊലപാതകം ആദം നബിയുടെ മകൻ കാബീൽ,
ഹാബീലിനെ കൊന്നതാണ്. അതിനെക്കുറിച്ച് പോലും ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കുകൾക്ക് എത്ര കണ്ട് താക്കീദിന്റെ സ്വഭാവമുണ്ട്. عن عبد الله رضي الله عنه قال رسول الله صحيح البخاري لا تقتل نفس ظلما ലോകത്ത് അനധികൃതമായി ലോകത്ത് അക്രമത്തിന്റെ പേരിൽ ഒരു കൊലപാതകം നടക്കുന്നുവെങ്കിൽ ഇല്ലാ കാന അലബനി ആദമല്ലവലിക്ക് ഫുലും മിന്തമിഹാ ആദം നബിയുടെ ആദ്യത്തെ മകനായ കാബീലിന് അതിന്റെ ഒരു വിഹിതമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാ വല്ലോരും ചെയ്തത് കാബീലിന്റെ തലയിൽ വെച്ചത്? അതങ്ങനെയാ, ചില കാര്യങ്ങൾ അങ്ങനെ വേണം, അല്ലെങ്കിൽ ആ കാര്യത്തിന്റെ ഗൗരവം സമൂഹം ഉൾക്കൊള്ളൂല. ഒരാളെ കൊല്ലാതെ വിട്ടാൽ ഒരു സമൂഹം ജീവിപ്പിച്ചു, സമൂഹത്തെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞ ഖുർആൻ. ഒരാളെ കൊല്ലുക വഴി ഒരു സമൂഹത്തെ ആ കൊന്നു കളഞ്ഞതെന്ന് പറഞ്ഞ ഖുർആൻ. ദേ പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എവിടെയെങ്കിലും ഒരു നിരപരാധി ആരെങ്കിലും കൊന്നാൽ ഇതൊന്നും അറിയാത്ത കാബീലിന്റെ ഏടിലുമുണ്ട് അതിന്റെ ശിക്ഷയുടെ ഒരു വിഹിതമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കൊലപാതകത്തിന്റെ ഗൗരവം സമൂഹം അറിയണം. ഇങ്ങനെയാ ലി അന്നഹു അവ്വലു മാ സന്നൽ ഖത്ല, ആദ്യത്തെ കൊലപാതകത്തെ ഭൂമിയിൽ നടപ്പാക്കിയത് പൈശാചികമായ പ്രേരണയോട് ചേർന്ന് നിന്നത് കാബീലായതിന്റെ തിക്തബലം അയാൾക്ക് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാണാം, തല്ലുകൂടാറുണ്ട്, തർക്കങ്ങൾ കൂടാറുണ്ട്, പക്ഷം ചേർന്നുകൊണ്ട് ഒരാളോടൊപ്പം ചേരാറുണ്ട്. ഒരു സംഭവം കണ്ടോ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അനിൽ അഹ്നഫ് ഇബ്നു ഖൈസ് ഖാല ദഹബത്തു ലി അൻസുറ ഹാദർ റജുല, രണ്ടാളുകൾ തല്ലുകൂടുന്നോടത്തേക്ക് മഹാനായ അഹ്നഫ് ഇബ്നു ഖൈസ് തങ്ങൾ ചെല്ലുകയാണ്, ഓടി ചെല്ലുകയാ, രണ്ടാൾ തല്ലുകൂടുന്നു. ഫലഖിയനി അബൂബക്ര, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ കണ്ടു. അഹ്നഫർബിന് ഖൈസ് തങ്ങൾ പറയാണ്, ഞാൻ രണ്ടാളുകൾ തല്ലുകൂടുന്നോടത്ത് ഒരാൾ എനിക്ക് വേണ്ടപ്പെട്ട ആളാ, അയാളെ സഹായിക്കാൻ വേണ്ടിട്ട് ഞാൻ ഓടാണ്, അയാൾ എന്റെ പാർട്ടിക്കാരനാണ്, ഞാൻ അയാളെ സഹായിക്കാൻ വേണ്ടി ഓടി. ഇപ്പൊ പോണ വഴിയിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ കണ്ടു, ചോദിച്ചു എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അൻസൂർ ഹാദർ റസൂല, ആ എല്ലാ ആളാ, അല്ലെ രണ്ടാമത്തെ ആളാ, മറ്റേ പച്ച ഷർട്ടിട്ട ആളാ, അല്ലെ ചുവന്ന ഷർട്ടിട്ട ആളാ, അതിന്റെ ആളാ, ആ മൂപ്പരെ സഹായിക്കാനാ പോണ. ആ അന്നൊരു കാര്യം ചെയ്ത് തിരിച്ചു വയ്ക്കോ, സഹായിക്കണ്ട, നീ സഹായിക്കണ്ട. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തിരിച്ചു പോകണം, നീ അവിടെ ഇടപെടേണ്ടതില്ല. എന്താ കാരണം? ഫഇന്നി സമിഉതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ എന്റെ കാത് കൊണ്ട് കേട്ടതാ, ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫിഹിമാ, രണ്ടുപേര് തമ്മിത്തല്ലാൻ വേണ്ടി ആയുധമെടുത്ത് പരസ്പരം അങ്ങുമിങ്ങും വെട്ടും കുത്തുമായി നിൽക്കുമ്പോൾ, ഫൽഖാത്തിൽ ഒരാൾ മറ്റേയാളെ കൊന്നാൽ ചത്തുവീണവനും നരകത്തിലാ, കൊന്നവനും നരകത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു നബിയേ ഹാദൽ ഖാത്തിൽ ഫമാ ബാലുൽ മഖ്തൂൽ, കൊന്നവൻ നരകത്തിൽ പോവാം, ന്യായമാ ഒരു കൊലപാതകം നടത്തിയതാ, പക്ഷേ ആ കൊലപാതകത്തിൽ കലാശിച്ച ജീവൻ കൊല്ലപ്പെട്ടവൻ എന്തിനാ നബിയെ നരകത്തിൽ, അത് ന്യായമാണോ എന്ന് അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഈ വിഷയത്തിന്റെ ഗൗരവം പഠിപ്പിച്ചു. ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അവസരം കിട്ടിയിരുന്നുവെങ്കിൽ ഈ ചത്ത് വീണവനായിരിക്കുമല്ലോ ഒരു പക്ഷേ മറ്റവനെ കൊല്ലുക. അപ്പൊ ഒരു പ്രേരണയും പ്രചോദനവും അവന്റെ മനസ്സിൽ ഈ തല്ലുകൂടാൻ വരുമ്പോ തന്നെ ഉണ്ട്, അവനെ കൊല്ലാം എന്നൊരു താല്പര്യമുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും നരകത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നു. നരബലികൾ, നരഹത്യകൾ, അന്ധവിശ്വാസ കൊലപാതകങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളം. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതിന് മതത്തിന്റെ നിറം ചേർത്തല്ലേ, ജിന്നുപൂപ്പ പറഞ്ഞാലും അല്ലെങ്കിൽ സിദ്ധം പറഞ്ഞാലും അതൊന്നും നമ്മുടെ മതത്തിലുള്ളതല്ല. അവരിങ്ങനെ നരബലി പറയും, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ കണ്ടത്, പത്രവാർത്തകൾ മുഴുവൻ വായിച്ചാലും അതൊക്കെ തന്നെ. അതൊന്നും ഇസ്ലാമായിട്ട് ബന്ധമുള്ളൊന്നുമല്ല. റഹ്മത്തുല്ലിൽ ആലമീന്റെ മാസത്തില്, കരുണയെ പറയേണ്ട മാസത്തിൽ കൊലപാതകം ചെയ്യാനും അതിലൂടെ ഒരു സമാധാനം കണ്ടെത്താനും ഒരു സമ്പൽ സമൃദ്ധി വാഗ്ദാനം ചെയ്യാനും ഒക്കെ പറയുന്ന സിദ്ധൻ ആധാർ കാർഡിലെ മുസ്ലിമാണ്, അവൻ അള്ളാന്റെ ദീനിലെ മുസ്ലിമല്ല.
ഒരു ഹദീസ് കേട്ടോളൂ. ലോകാവസാനത്തിന്റെ അടയാളമാണ് നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിമി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് യതഖാറബു സമാൻ ലോകാവസാനത്തിന്റെ അടയാള സമയം കിട്ടണില്ല എന്ന് പറയും പറയും അല്ലേ. സമയമല്ല ആർക്കും സമയമല്ല ആർക്കും സമയമുള്ള ആർക്കും സമയമല്ല സമയം തികയുന്നില്ല തിരക്കാണെന്ന് ജനങ്ങൾ പറയുന്ന കാലം മാത്രവുമല്ല ഉഹ്റവിയായ ആലിമീങ്ങൾ മരണപ്പെടുന്ന കാലം അതുപോലെ തന്നെ ഫിത്നകൾ ഉണ്ടാവുന്ന കാലം മാത്രവുമല്ല നല്ല കാര്യങ്ങൾക്ക് മനുഷ്യർക്ക് പിശുക്ക് വരുന്ന കാലം വയുൽ ഖസ്ഹു നല്ല കാര്യങ്ങളിൽ ഹക്കുകൾ വീട്ടാൻ പിശുക്ക് വരുന്ന കാലം അങ്ങനെ ഒരു കാലം മാത്രവുമല്ല വയക്കുസുറൽ ഹർജു ഹർജു വർദ്ധിക്കുന്ന കാലം. ഖാലു സ്വഹാബത്ത് ചോദിച്ചു വമൽ ഹർജു യാ റസൂലല്ലാ നബിയെ എന്താ ഈ ഹർജ്? അവിടുന്ന് പറഞ്ഞു അൽ ഖത്ൽ നരബലിയാം അറും കൊലകളാം അന്ധവിശ്വാസ കൊലപാതകങ്ങളാ രാഷ്ട്രീയ കൊലപാതകങ്ങളാ കൊലപാതകം മനുഷ്യനിൽ രക്തത്തിന്റെ അറപ്പ് തീർക്കുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളമാസുല്ലാഹി. അള്ളാഹു ചിന്തിക്കാനുള്ള കഴിവ് തരട്ടെ, അതിൽ പെടാതെ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ഗ്യാപ്പ് ഫിൽ ചെയ്ത് നിൽക്കാം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രിയപ്പെട്ട സഹോദരൻ കിഡ്നി സംബന്ധമായ അസുഖത്താൽ ജനറൽ ഹോസ്പിറ്റലിൽ എറണാകുളം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവേ ശിഫ നൽകണേ തമ്പുരാനെ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. ക്യാൻസർ രോഗമുള്ള പലർക്കും വേണ്ടി ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ട്രീറ്റ്മെന്റുമായി ഇറങ്ങിയവരുണ്ട്. അല്ലാഹുവേ വിജയിപ്പിക്കണേ അല്ലാ. ഒരിക്കലും അതിന്റെ അണുക്കൾ മടങ്ങി വരാത്ത വിധം അവർക്ക് നീ സംരക്ഷണം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബെ ഒരു സഹോദരി പനിയും ശ്വാസം മുട്ടും മൂലം MIT ഹോസ്പിറ്റലിൽ, അല്ലാഹുവേ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ കാലിൽ ഒരു വലിയ മുറിവ് നാളുകളേറെയായ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ദ്വാരക്കാൻ പറഞ്ഞു ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബി കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലാണ്. അല്ലാഹുവേ എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ഈ അടുത്ത ദിവസങ്ങളിലായി മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ച സഹോദരന്മാരുണ്ട്, പിതാക്കളുണ്ട്. റബ്ബേ നല്ല നിലക്ക് ആ വിവാഹ പരിപാടികളും മറ്റും നല്ല വിവാഹ ജീവിതവുമാക്കി അല്ലാഹുവേ നീ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരെ നീ അനുഗ്രഹിക്കണം അല്ലാ. 19 വയസ്സുള്ള മകള് റബ്ബേ നെഞ്ചിലെ പ്രയാസങ്ങൾ പനി മറ്റു പ്രയാസങ്ങളും ഒക്കെ ആയി ട്രീറ്റ്മെന്റിലാണ്. ജുമഅ കഴിഞ്ഞാൽ അവർ ആശുപത്രിയിലേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുന്നു. ശിഫ നൽകു അല്ലാ, ശിഫ നൽകു അല്ലാ, ശിഫ നൽകു അല്ലാ. പനിയും മറ്റു അസ്വസ്ഥതകളുമായി പലരും പല പ്രയാസത്തിലാണ്. അല്ലാ ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ സ്വർഗമാക്കുക അല്ലാ. പ്രത്യേകിച്ച് ഈ പള്ളിയുടെ ചുറ്റുമന്തി വിശ്രമം കൊള്ളുന്നവർ തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്ക് റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സ്വാറ ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ വതഹയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.